അപ്പോൾ നമ്മൾ സസ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, കഥ പഠിച്ചു, കവിത പഠിച്ചു. അപ്പോൾ വൃക്ഷങ്ങളെ സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചറുടെ ഒരു ചെറിയ കവിതയുണ്ട്. നിങ്ങളെല്ലാവരും പാടുന്ന കവിതയാണ്. ഏത് കവിതയാണത്? നാളേക്ക് വേണ്ടി എന്ന കവിത. എന്നാൽ നമുക്ക് ആ കവിതയിലേക്കൊന്ന് പോയാലോ? ടീച്ചറൊന്ന് വായിച്ചു തരാം നിങ്ങൾക്ക് വരികൾ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്. അപ്പം മക്കളെല്ലാവരും ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കുക. പേജ് നമ്പർ 74, പേജ് നമ്പർ 74. ആരുടെ കവിതയാണ്? സുഗതകുമാരി ടീച്ചറുടെ കവിതയാണ്. എന്താണ് കവിതയുടെ പേര്? നാളേക്കു വേണ്ടി. നാളേക്കു വേണ്ടി എന്നാണ് കവിതയുടെ പേര്. അപ്പം പുസ്തകത്തിലേക്ക് നോക്കില്ലേ? ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു. നാളേക്കു വേണ്ടി. എന്താ നാളേക്ക് വേണ്ടി എന്ന് പറയുന്നേ? ആ, നമുക്ക് ഇന്നത്തെ ഉപയോഗത്തിന് മാത്രമല്ല, നാളെ വളർന്നു വരുന്ന നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയും. നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് സുഗതകുമാരി ടീച്ചർ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. നല്ല ഒരു നാളേക്കു വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നമ്മളോട് പറഞ്ഞത്? ഒരു തൈ നടാം. അപ്പോൾ നിങ്ങളിപ്പോൾ ശരിക്കും ഈ പാഠം പഠിച്ചപ്പോഴേക്കും നിങ്ങൾ തൈകളൊക്കെ നട്ട്, വിത്തുകളൊക്കെ നട്ട് മുളപ്പിച്ചു അല്ലേ? തൈയൊക്കെ വളർന്നു വരാൻ തുടങ്ങി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. ആ, നമ്മുടെ അമ്മയ്ക്കു വേണ്ടി നമുക്കൊരു തൈ നടാം. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമർപ്പിക്കാം. അവർക്ക് വേണ്ടി നമുക്കൊരു തൈ നടാം. അടുത്തത്, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി. ആ, അടുത്തതോ? ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി നമുക്ക് ഒരു തൈയ് നടാം അല്ലേ? നാളെയുടെ വാഗ്ദാനങ്ങളായ കൊച്ചുമക്കൾക്ക് വേണ്ടി നമുക്ക് ഒരു തൈ നടാം. അപ്പം നമ്മൾ ഓർക്കണം, നമ്മളിപ്പോൾ മാങ്ങ പറിക്കുന്നുണ്ട്, ചക്ക പറിക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ, അല്ലെങ്കിൽ ചക്കപ്പഴം തിന്നുന്നുണ്ട്, മാമ്പഴം തിന്നുന്നുണ്ട്. ഈ മാവും ഈ പ്ലാവും ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ നമ്മൾ നട്ടു വളർത്തിയതാണോ? അല്ല. പിന്നെയോ, നമ്മുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും നട്ട് വളർത്തി വലുതാക്കിയതാണ്. ഒരുപക്ഷെ ഈ നട്ടവർക്ക് അതിൽ നിന്നുള്ള ഫലങ്ങൾ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലായിരിക്കാം. എങ്കിൽ പോലും നാളേക്ക് വേണ്ടി മനസ്സ് എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും വളർന്നു വരുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവർ നട്ടു വളർത്തിയതാണ്. അടുത്തത്, ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി. ആ, ഒരു നൂറു നൂറ് കിളികൾക്ക് ഇരിക്കാൻ അവരുടെ വാസസ്ഥലമായിട്ട്, അവരുടെ ഇരിപ്പിടമായിട്ട് നമുക്ക് ഒരു തൈ നടാം. നൂറു നൂറ് കിളികൾക്ക് വേണ്ടി. കിളികൾ എവിടെയാണ് താമസിക്കുന്നത്? കിളികൾ മരത്തിൽ കൂട് വെച്ചാണ് താമസിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ട് കിളികൾക്ക് ഇരിക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ കൂട് വെക്കാനുള്ള സ്ഥലം ഇല്ലാതായി അല്ലേ? നമ്മളിപ്പോൾ കൂടുതലും കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ പല പക്ഷികളും വംശനാശ ഭീഷണി നേരിടുന്ന ഒരവസ്ഥയിലെത്തി. അപ്പോൾ നമ്മുടെ കിളികൾക്ക് പാർക്കാൻ വേണ്ടി നമുക്കൊരു തൈ നടാം. ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. ആ, ഒരു നല്ല നാളേക്ക് വേണ്ടി ഒരു നമുക്ക് ഒരു തൈ നടാം. അതായത് ഒരാൾ അല്ലെങ്കിൽ ഒരു കുട്ടി ഒരു മരം വെച്ച് പിടിപ്പിക്കുക. അങ്ങനെ എല്ലാവരും കൂടി വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി എന്തായിത്തീരും? ഹരിതം ഭൂമി ആയിത്തീരും. ഇത് പ്രാണവായുവിനായി നടുന്നു. ആ, ഇത് പ്രാണവായുവിനായി നടുന്നു. നല്ല വായു കിട്ടാൻ വേണ്ടി നമ്മൾ നടുന്നു. ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. ആ, ഇത് മഴയ്ക്കായിട്ട് അല്ലേ? മേഘങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തി
മരങ്ങളെ മഴ പെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല മഴ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ മരം നടുന്നത് നല്ല മഴ കിട്ടാനാണ് അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിറഞ്ഞു നടന്നു അഴകിനായിട്ടും തണലിനായിട്ടും തേൻപഴങ്ങൾക്കായിട്ടും 100 തൈകൾ നിറഞ്ഞു നടന്നു ആ അപ്പോൾ എന്താണ് അഴകിനായിട്ട് അല്ലേ നമ്മുടെ നാടിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെയോ തണലായിട്ട് അല്ലേ ചൂടിൽ നിന്ന് അല്പം ആശ്വാസത്തിന് നമ്മൾ മരത്തിന്റെ കീഴിൽ അഭയം തേടാറുണ്ട് തണലായിട്ട് തേൻ പഴങ്ങൾക്കായിട്ട് ആ പഴങ്ങൾ ഫലങ്ങൾ പറിക്കുന്നതിന് വേണ്ടിയും ഒക്കെയും നമുക്ക് 100 തൈകൾ നടാം അപ്പൊ ഇതിനെക്കുറിച്ച് ടീച്ചർക്ക് ഒരുപാട് പറയേണ്ടി വന്നില്ല നിങ്ങളോട് കാരണം ഈ പാഠത്തിന്റെ ആദ്യം മുതലേ നമ്മൾ കേൾക്കുന്ന ഇത് തന്നെയായിരുന്നു നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇത് തന്നെയായിരുന്നു അപ്പൊ നമുക്കൊന്നുകൂടി നോക്കാം ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ തൈകൾ നടുന്നത് അമ്മയ്ക്ക് വേണ്ടി കൊച്ചുമക്കൾക്ക് വേണ്ടി 100 കിളികൾക്ക് വേണ്ടി നല്ല നാളേക്ക് വേണ്ടി പ്രാണവായുവിന് വേണ്ടി മഴയ്ക്കായി തണലിനായി അഴകിനായി തേൻപഴങ്ങൾക്കായി അങ്ങനെ നമ്മൾ നടുന്ന ഓരോ തൈയും ഇതിനു വേണ്ടിയാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ നടുക നട്ടാൽ മാത്രം പോരാ പിന്നെയോ പിന്നെയോ അതിനെ നന്നായി പരിപാലിക്കുകയും ചെയ്യണം ഇപ്പൊ ടീച്ചർക്ക് അറിയാം ഈ കവിത കേട്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ഒരു മരത്തൈ ഒരു വൃക്ഷത്തൈ നിങ്ങൾ നടുമെന്ന് അപ്പോൾ നിങ്ങൾ വളർന്ന് വലുതാകുമ്പോൾ നിങ്ങളോടൊപ്പം ആ തൈയും വളരും അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും എന്ത് 2-ാം ക്ലാസ്സിൽ ഞങ്ങൾ നാളേക്ക് വേണ്ടി എന്നൊരു കവിത പഠിച്ചായിരുന്നു അപ്പോൾ അതിൽ നിന്നുള്ള പ്രചോദനം കിട്ടിയത് കൊണ്ട് അന്ന് ഞാൻ തട്ട മാവിൻ തൈയാണിത് ഇപ്പോൾ നോക്കിക്കേ ഇതിൽ നിറച്ചും മാങ്ങകൾ ഉണ്ടായല്ലോ എന്ന് അപ്പോൾ എല്ലാവരും ഒരു തൈ നടുക അതാണ് ടീച്ചർക്ക് നിങ്ങളോട് പറയാനുള്ളത് അടുത്ത നമ്മൾ കുറച്ച് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ് അടുത്ത പേജ് എടുത്തേ പേജ് നമ്പർ 75 എഴുതാം നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് നിങ്ങൾക്ക് എഴുതാനുള്ളതാണ് നിങ്ങൾ കണ്ടെത്തി എഴുതാനുള്ളതാണ് എന്താ നോക്കാം താഴെ കൊടുത്ത അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുക ആ താഴെ കൊടുത്ത അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുക ഇത് 2 അക്ഷരം ചേർന്ന് വന്നാണ് ഇത് എന്ത് അക്ഷരമാണ് ഇത് കൂട്ടക്ഷരമാണ് വ്യത്യസ്തമായ വ്യഞ്ജനങ്ങൾ 2 വ്യഞ്ജനങ്ങൾ ചേർന്ന് വരുന്നത് അപ്പം നിങ്ങൾക്ക് കൂടുതലും പരിചയം ഒരേപോലെയുള്ള വ്യഞ്ജനങ്ങൾ വന്നതായിരിക്കും അല്ലേ അപ്പോഴേ ഇതിന് ചില അക്ഷരങ്ങൾക്ക് വാക്കുകൾ കുറവായിരിക്കും അത് ടീച്ചർ പറഞ്ഞു തരാം അപ്പോൾ 1-ാമത്തേത് ഏതാണ് ഗായും നായും ചേർന്ന് വരുന്നത് അല്ലേ ഇഗ്ന ഇഗ്ന വരുന്നൊരു വാക്ക് പറയാമോ നിമഗ്നം നിമഗ്നം എന്ന് പറഞ്ഞാൽ മുങ്ങിയത് എന്നർത്ഥം നിമഗ്നം ഗായും നായും ചേർന്ന് വന്ന കൂട്ടക്ഷരം അടുത്തത് ബ ദ ബായും ദായും ചേർന്ന് വന്നേ ദ ശബ്ദം അല്ലേ ശബ്ദം അടുത്തതോ സ ത സ്ത ഇഷ്ടംപോലെ വാക്കുണ്ടല്ലോ ഒന്ന് പറയാം വസ്തു സ്ത അല്ലേ വരുന്നേ അടുത്തത് ശ ഒരേ വ്യഞ്ജനമാണ് 2 ശ വന്നാണല്ലേ മുകളിലും താഴെയുമായിട്ട് എഴുതി നിശബ്ദം ശബ്ദമില്ലാതെ ഒച്ചയില്ലാതെ എന്ന് ശ ചേർന്ന് വരുന്ന വാക്കാണ് നിശബ്ദം അടുത്തതോ ഇഷ്ട ഷായും ടായും ചേർന്ന് വന്നത് അറിയാം അല്ലേ ഇഷ്ട ഇഷ്ടം മറ്റൊന്ന് സ്ത സായും ധായും ചേർന്ന് വന്നത് എന്താണ് അത് ചേർത്തുള്ള ഒരു വാക്ക് ഓർമ്മയുണ്ടോ സ്ഥലം അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും അക്ഷരങ്ങൾ പഠിക്കാം ഇത്രയും വാക്കുകൾ പഠിക്കാം പഠിച്ച വാക്കുകൾ നിങ്ങൾ ഈ കോളത്തിലേക്ക് എഴുതുക പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തിയ വാക്കുകളാണ് ആദ്യത്തെ സൈഡിൽ 2-ാമത്തേത് അറിയാവുന്ന മറ്റു വാക്കുകൾ അതായത് ഈ അക്ഷരങ്ങൾ വെച്ച് നിങ്ങൾ പഠിച്ച വാക്കുകൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടിയ വാക്കുകൾ 1-ാമത്തെ കോളത്തിലും അതല്ലാതെ നിങ്ങൾ കണ്ടെത്തിയ വാക്കുകൾ 2-ാമത്തെ കോളത്തിലും എഴുതുക അപ്പോൾ സംശയമുള്ളത് നമുക്ക് ലൈവ് ക്ലാസ്സിൽ ചോദിച്ച് സംശയം മാറ്റിയിട്ട് എഴുതാം